ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. നമ്മൾ അതിനോട് ബന്ധപ്പെട്ടാണ് ചിന്തിച്ചു വന്നത്. ഞാൻ ആ ഭാഗം ശാന്തമായിട്ട് പഠിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ, ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന് 12 കൂട്ടം കാര്യമാണ്. വേദപഠിതാക്കളും വേദജ്ഞാനികളുണ്ട്, അവരെ ഒന്നുകൂടെ പഠിച്ചാൽ ചിലപ്പം 12 കൂടുതൽ പോയിന്റ് കണ്ടെന്ന് വരാം. എനിക്ക് 12 കിട്ടിയുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് നമുക്ക് തിരുവചനം ധ്യാനിക്കാം. അതിൻ്റെ പശ്ചാത്തല ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ബിലയാമെന്ന് പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ മക്കളെ ശപിക്കേണ്ടതിന് കുന്നിന്മകളെ കയറി പാളയമടിച്ച് കിടക്കുന്ന ഇസ്രായേലിനെ കണ്ടുകൊണ്ട് ശപിക്കാനായിട്ട് ഒരുമ്പെട്ട് വന്നെങ്കിലും ദൈവം തൻ്റെ നാവിൽ അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഇസ്രായേലിനെ നോക്കി പറഞ്ഞ ഒരു പദമാണ് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. അപ്പം അതിൻ്റെ കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം ആഭിചാരം യാക്കോബിന് പറ്റാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ സൂചന ഒന്ന് ധ്യാനിച്ചതാണ്. 22-ാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ്, 23-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ആഭിചാരം പറ്റാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. വായിക്കാം. മൈക്ക് ഓൺ ഓൺ ചെയ്യുന്നില്ല. കാട്ടുപോത്തിന്റെ തുല്യമായ ബലം അവനുണ്ട്. കാട്ടുപോക്കസാരി അല്പം അവിടെ മുന്നോട്ട് നീക്കിയിരിക്കും. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അപ്പോൾ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, എങ്ങനത്തെ യാക്കോബാ? കാട്ടുപോത്തിന് തുല്യ ബലമുള്ള യാക്കോബ് എന്ന് പറഞ്ഞാൽ, ആത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന, ആത്മശക്തിയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവവൈദ്യന് ഒരാഭിചാരവും ഏക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഉണക്കസ്തോത്രം പറഞ്ഞ് നീ അടി മേടിക്കും. ഈ ചിലർക്ക് പാണ്ഡിത്യം കയറി കഴിഞ്ഞാൽ പിന്നെ കൈയടിക്കുകയല്ല, പാടുകയല്ല, ആരാധിക്കത്തില്ല, സ്തോത്രം ചെയ്യല. കാരണം പണ്ഡിത ശിരോമണിയാണ്. പണ്ഡിതന്മാരെല്ലാം കുണ്ഠിതപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പാണ്ഡിത്യം നല്ലതാ, അറിവ് നല്ലതാ, പഠിക്കാവുന്നിടത്തോളം പഠിച്ചോണം, വളരെ നല്ലതാ. പക്ഷേ പഠിത്തം കയറി 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 പണ്ട് ഞങ്ങളുടെ അമ്മച്ചി പറയും, പഠിച്ച് 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 പണിക്കരായി, പഠിച്ച് പഠിച്ച് പണിക്കരായി. ഇപ്പൊ കൈയടിക്കുന്നതിന് അതിന്റെ മൂലഭാഷ എന്താ? ഞങ്ങൾക്ക് കൈയടിച്ചാ പോരെ? ദൈവത്തെ ആരാധിക്കുന്നതിന് അമാന്തമൊന്നും വിചാരിക്കരുത്. നിങ്ങൾ യോജിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം, അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് ആരാധിച്ചുള്ള വിടുതൽ അനുഭവിച്ച ആളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. വിസ്തരിക്കാൻ നേരമില്ല. ഒന്നുകൂടെ പറയാം, ആർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ, അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് നൃത്തം ചെയ്ത് ദൈവശക്തിയിൽ നിറഞ്ഞ് ആരാധിക്കുന്നതിൻ്റെ വിടുതലും നന്മയും അനുഭവിക്കുന്നയാളാണ് ഞാൻ. അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ട്, അവർക്ക് വേണം എന്നോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യാചാരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുവിൻ, തപ്പോടു കിന്നരങ്ങൾ വായിൽപ്പിൻ. സത്യേശ്വരനു മുമ്പിൽ നൃത്തം തുടങ്ങിടുവിൻ, തപ്പോടു കിന്നരങ്ങൾ വായിൽപ്പിൻ. കൈത്താള നാഗമ പ്രജ്ഞ മുഴങ്ങിടത്തെ, സത നടുങ്ങിടത്തെ ഹോശന്ന. ഓ കൈത്താള നാഗമ പ്രജ്ഞ മുഴങ്ങിടത്തെ, സത നടുങ്ങിടത്തെ ഹോശന്ന. ശ്രദ്ധിക്കുക, സൈമൺ സാർ എഴുതിയ വരികളാ. നല്ല പദം, നല്ല പ്രയോഗം. സത്യേശ്വരന് മുമ്പിൽ നൃത്തം തുടങ്ങിയിടുവിൻ, തപ്പോട് കിന്നരങ്ങൾ വായിപ്പിൻ. അടുത്ത പദമാ കൈത്താള നാദം അബ്രേ, കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. സാത്താൻ നടുങ്ങു വന്ന പാട്ടിൻ്റെ ഒരാശയം എഴുതിയ പുള്ളിയും അത് പാട്ട് പാടുന്നവരുമൊക്കെ എത്രത്തോളം കൈ അടിക്കുന്നുണ്ടെന്ന് തന്നെ താനൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാ. നമുക്കും അത് നല്ലതാ. എന്തായാലും സാറെഴുതിയ പാട്ട് എനിക്ക് ഗുണമായി. സ്തോത്രം. കൈത്താള നാടമപ്രീ ശക്തിയാം മുഴങ്ങിടട്ടെ, സാത്താൻ നടുങ്ങിടട്ടെ ഹോശന്ന.
നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഇപ്പം പണ്ഡിതന്മാർ പറയും ആരാധന എന്ന് പറഞ്ഞാൽ കയ്യടിയും അന്യഭാഷയല്ല. ഈ ഉടക്കാനാന്ന് ഇഷ്ടം പോലെ ഉടക്കമുണ്ടല്ലോ. ഗുണം പിടിക്കാനാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് ചിന്തിച്ചാൽ മതി. ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ആഭരണം ഇടുന്നവർക്ക് കർത്തൃമേശ എന്നാ കൊടുക്കാത്തത്? ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടില്ല, പുസ്തകത്തിൽ അങ്ങനെ വാക്യം ഉള്ളത് കൊണ്ടാണ്. കർത്തൃമേശ കൊടുക്കരുതെന്ന് വാക്യമില്ല, ആഭരണം ധരിക്കരുതെന്ന്. അതുകൊണ്ടാണ് കർക്കശമായിട്ട് ഈ കാര്യം പറയുന്നത്. ഇവിടുത്തെ ആരാധന അറിയാമല്ലോ, വെള്ളവസ്ത്രമേ ഞായറാഴ്ച ധരിച്ചുകൊണ്ട് വരാവൂ, ആഭരണം എന്നിവർക്ക് തരത്തില്ല. അത് ആരോടും വൈരാഗ്യം ഉണ്ടായിട്ടില്ല. അതനുസരിച്ച് എൻ്റെ പുറകിലരച്ചാൽ രണ്ടാഴ്ച കളർ ഷർട്ട് ഇട്ടാൽ, അടുത്ത ആഴ്ച ഇങ്ങനെ വരരുത്, ഷർട്ടില്ലെങ്കിൽ ഞാൻ മേടിച്ച് തരാം, പിണങ്ങി പോവുകയും ചെയ്യരുത്. ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഈ ചിട്ടയല്ലാതെ വേറെ നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്ന സഭകളും കാണും, അങ്ങോട്ട് പോകാം. ഈ ചിട്ടയനുസരിച്ച് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാം. നമുക്കൊന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. അതെ, എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. കർത്താവിന് മഹത്വം. അപ്പൊ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം, അവന് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ഈ സംഖ്യാപുസ്തകം ഒന്നാം അധ്യായത്തിൽ 23 അധ്യായത്തിന്റെ 22 വാക്യത്തിന്റെ 2 ഭാഗത്ത് എന്തുവാ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പൊ 23 22 വാക്യത്തിന്റെ 2 ഭാഗത്ത് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്നാണ്. അപ്പോൾ തന്നെ ഇവരെ പറ്റി 21 വാക്യത്തിൽ കിടക്കുന്നത് ഇവർ ക്ഷീണിച്ചെന്ന നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ചിന്തിച്ചതാ. എങ്കിലും ഒന്ന് വായിച്ചോ, 21:4 മുതൽ വായിക്കാം. പിന്നെ അവർ ഏതോ ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, 21:4 ഇവരെ പറ്റി പരാമർശിക്കുന്നത് ഇവര് ക്ഷീണിച്ചെന്ന. 21:4 ക്ഷീണിച്ചവർ 23:22 വന്നപ്പോൾ അവരെ പറ്റി പറയുകയാ, അങ്ങനെ ക്ഷീണിച്ചവര് തീർന്നില്ല, കാട്ടുപോത്തുന്നതിന്റെ ബലമുണ്ടായി. ദൈവത്തിന്റെ മഹത്വം. ഇനി ക്ഷീണിക്കാനുള്ള കാരണം ആ ഭാഗം പഠിക്കുമ്പോൾ അവിടെ ഉണ്ട്. കർത്താവിന്റെ മഹത്വം. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചെന്ന. വഴി നിമിത്തം എന്ന് പറഞ്ഞാൽ, ഈ കനാനിലേക്ക് പോകാൻ എളുപ്പ വഴി ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം ഇവരെ അതിലെ വിട്ടില്ല. നമ്മളെല്ലാം എളുപ്പ വഴി പോകാൻ ആഗ്രഹിക്കുന്നവരാ, ഞാനും നിങ്ങളുമെല്ലാം. വണ്ടി ഓടിക്കുന്നവരാണെന്നല്ലോ കൂടുതലായി ചെല്ലു പറയും, ഇതിലെ പോയാൽ ഷോർട്ട് കട്ട്. പണ്ടൊരാളെ പറഞ്ഞ് ഷോർട്ട് കട്ടായി, ഇച്ചിരി ദൂരം ഉണ്ടെന്നേ ഉള്ളെന്ന്. ഷോർട്ട് കട്ടാ, പക്ഷെ ഇച്ചിരി ദൂരം ഉണ്ടെന്നേ. ഞാനും നിങ്ങളും എല്ലാം എളുപ്പ വഴി പോകാൻ ആഗ്രഹിക്കുന്നവരാ. പെന്തിക്കോസി വന്ന ഉടനെ വീട് വെക്കണം, പെന്തിക്കോസി വന്ന ഉടനെ വണ്ടി മേടിക്കണം, പെന്തിക്കോസി വന്ന ഉടനെ അത്ഭുതം നടക്കണം. അങ്ങനെയാണല്ലോ ആൾക്കാർ ഓരോരുത്തർ കൂട്ടുന്നതും. കൂട്ടിയവരെല്ലാം ഇപ്പൊ എവിടെ ആണോ? സ്തോത്രം. ഇത് ആള് കൂട്ടുന്ന മാർഗമല്ല, രണ്ടേ ഉള്ളെങ്കിലും അത് അങ്ങ് ചെല്ലുന്ന മാർഗമാണ്. സ്തോത്രം. എല്ലാവർക്കും പെട്ടെന്ന്, പണ്ട് ഒരു പഴമക്കാരി പറഞ്ഞ, പൂക്കെന്ന് മജിസ്ട്രേറ്റായെന്ന്. മജിസ്ട്രേറ്റ് ആകാൻ എന്ത് ബദ്ധപ്പെടണം ഇല്ലേ? ലോ കോളേജ് പഠിക്കണം, അത് നന്നായിട്ട് പഠിക്കണം, നല്ല അറിവുള്ള കഴിവുള്ള വക്കീലിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണം, എന്നാലും മജിസ്ട്രേറ്റ് ആകുമോ? കേസ് കിട്ടണം, ചുമ്മാ അതിലുമായിട്ട് അതിലെ വരാന്തെ കൂടെ നടന്ന വക്കീലാകും, മജിസ്ട്രേറ്റ് ആകുമോ? രാവിലെ ഒരു കെട്ട് വയലും എടുത്തോണ്ട് കോടതിയുടെ വരാന്തെ പോയി നിൽക്കുക, മജിസ്ട്രേറ്റ് ആകുകയല്ല. കേസ് കിട്ടണം, കേസ് കിട്ടിയാൽ പോരെ, വാദിച്ച് ജയിക്കണം. എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല, ചെറിയ അറിവ് പറഞ്ഞാൽ അത് അവർ പറയട്ടെ. എന്ത് ബന്ധപ്പെട്ട ഒടുവിൽ മജിസ്ട്രേറ്റ് ആകുന്നത്? ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാ മജിസ്ട്രേറ്റ് ആകുന്നത്? അപ്പൊ എല്ലാവർക്കും എളുപ്പ പോകാനുള്ള വഴിയാണ് ഇഷ്ടം, എളുപ്പ വഴി. എന്നാൽ ദൈവത്തിന്റെ വഴി എളുപ്പ വഴിയല്ല, ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാണ്. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ എത്തേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴി നടത്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ വഴി ചൊവ്വുള്ള വഴിയാ, ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാ. ഇനി പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കോ ഞെരുക്കോമുള്ള വഴിയാ. പക്ഷേ ഇതിന്റെ നടുവിൽ നിനക്ക് സമാധാനമുണ്ട്, കാരണം ക്രിസ്തു നമ്മുടെ സമാധാനം. അപ്പൊ എളുപ്പ വഴിയുണ്ട് കനാനിലേക്ക് പോകാൻ, ദൈവം ഇവരെ അതിലെ വിട്ടില്ല, എളുപ്പ വഴിയെ കൂടെ വിട്ടില്ല.
ഒരു വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 13:17 വാക്യം എളുപ്പവഴി. പുറപ്പാട് പുസ്തകം 13:17 അണ്ട കണ്ണിക തുടങ്ങുന്നത് മുതൽ താഴെ. പറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്തരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ശ്രദ്ധിച്ചേ, പറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്തരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ദൈവം ആ വഴിയെ കൊണ്ടുവരെ വിട്ടില്ല. അടുത്ത വഴിയാ ഫെലിസ്തരുടെ ദേശത്തു കൂടെ. ആ വഴിയെ പറ്റി വേദ പഠിതാക്കളിൽ ചെല്ല് പറഞ്ഞ എളുപ്പ വഴിയാണ്, വീതിയുള്ള വഴിയാ, വിശാലമായ വഴിയാ, ഒന്നുകൂടെ മനസ്സിലാകുന്ന പക്ഷേ പറഞ്ഞ വണ്ടി പോകുന്ന വഴിയാ, നല്ല വഴിയാ. ആ എളുപ്പ വഴി ദൈവം വിട്ടില്ല. അതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. ആ ദേശത്തിന്റെ പ്രത്യേകത, അത് ഫെലിസ്തരുടെ ദേശത്തു കൂടെയുള്ള വഴിയാ, അതാ അതിലെ വിടാഞ്ഞു. ഇവരെ അതിലെ വിടാഞ്ഞതിന്റെ ഒന്ന് രണ്ട് കാരണത്തിൽ ഒന്ന്, ഈ വഴി ഫെലിസ്തരുടെ ദേശത്തു കൂടാ, രാജപാതയാ, ഹൈവേയാ, പക്ഷേ രണ്ടു വശത്തും ഫെലിസ്തരുണ്ട്. അതെന്താ ഫെലിസ്തരുള്ള വഴിയെ കൂടെ വിടാഞ്ഞത്? അതിന് നിങ്ങൾക്ക് വചനം അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. ഫെലിസ്തരെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയാ, മിക്കതും കണക്ക് തെറ്റിയവന്മാരാ, നല്ല നെടുപ്പുവാ, കണക്ക് തെറ്റിയവന്മാരാ. കണക്ക് തെറ്റിയോ തന്നെയല്ല, ഒരു മയോ മര്യാദയുള്ളവന്മാരല്ല. യോമാരെ കണ്ടാൽ നമ്മുടെ അകവാള് വെട്ടിപ്പോകും. തെളിവിനൊരു വാക്യം വായിച്ചാൽ അതിലൊരുത്തനെ, ആ ശമുവേലിൻ്റെ 1 17:4 മുതലുള്ള വാക്യം, ഫെലിസ്തരൻ്റെ പ്രകൃതി, ആ മല്ലന്മാരാ കൂടുതൽ, അതിലൊരുത്തൻ്റെ പ്രകൃതി ഒന്ന് വായിച്ചേര്, മിക്കതും ഈ സൈസാ വായിരേ. ശമുവേലിൻ്റെ 1:17:4 മുതൽ ആ അപ്പോൾ ഫെലിസ്തരുടെ പാളയത്തു നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നവൻ 6 മുഴം ഒരു ജാൻ നെടുപ്പവും അവൻ്റെ തലയിൽ വലിയ താമര ശിരസ്ത്രമുണ്ടായിരുന്നവൻ 5,000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചവന് കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടൊരു വേലുമുണ്ടായിരുന്നവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പുതടി പോലെയായിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ശേക്കേൽ ഇരുമ്പ്. ഒരു പരിചക്കാരൻ അവൻ്റെ മുൻപിലും. ഇനി ഈ മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചു തരാമോ ആരേലും? അപ്പോൾ ഫെലിസ്തരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴം ഒരു ചാണും അവൻ 6 മുഴവും ഒരു ചാണും നെടുപ്പുള്ളവനായിരുന്നു. അവന്റെ തലയിൽ ഒരു താമര ശിരസ്ത്രം, അവന്റെ തലയിൽ ഒരു വലിയ താമര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ അയ്യായിരം ഷെക്കേൽ തൂക്കമുള്ള താമര കവചം ധരിച്ചിരുന്നു. അവന് താമരം കൊണ്ടുള്ള കാൽച്ചട്ടയും, അവന് ഒരു കാൽച്ചട്ട, താമരം കൊണ്ടൊരു കാൽച്ചട്ട, ഈ ചുമലിൽ താമരം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. ഒരു വേലും ഉണ്ടായിരുന്നു. പിന്നെ അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ഷേക്കൽ ഇരുമ്പായിരുന്നു. കണ്ണാടി ഒന്നുമില്ല, അതിന്റെ കണ്ണാടി കൊടുക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഫെലിസ്തരുടെ ദേശത്ത് കൂടെയുള്ള വഴി അടുത്തതാ, പക്ഷെ ആ വഴിയിൽ കൂടെ ദൈവം ഇവരെ വിട്ടില്ല. ഞാൻ നിങ്ങളുമെല്ലാം എളുപ്പ വഴിയിൽ കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നവരാ. കൈവച്ചാ ഉടനെ വിടുതൽ വന്നോ, ഇപ്പൊ പിന്നെ വിടുതലല്ല, താഴെ തള്ളിയിടുക. ചെല്ലെ തള്ളിയിടുന്നു, ചിലർ തന്നെ വീഴുന്നു, ചെല്ലു പിന്നെ വീടാൻ തന്നെ വരുന്നവരുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴേ വീണായി വരുന്നത്. ഒരു കാര്യം ദൈവ കുഞ്ഞുങ്ങളോട് പറയാം, യവന്മാരെ കാണുമ്പോ തന്നെ പേടി. 6 മുഴം ഒരു ജാൻ നെടുപ്പം, ഫെലിസ്തീയ മല്ലന്മാരാ. അവൻ നെടുപ്പമുള്ള കരുത്തുള്ള ഉശരന്മാരാ മല്ലന്മാര് ഫെലിസ്തര്. പക്ഷെ ഈ വഴി അടുത്ത വഴിയാ, എളുപ്പ വഴിയാണെങ്കിലും ദൈവം ഇവരെ അതിലെ വിട്ടില്ല. അതിന്റെ കാരണവും കൂടെ പറയാം, ഈ രാജപാതകളുടെ 2 വശത്തും ഫെലിസ്തരുണ്ട്. ഇവന്മാര് യുദ്ധം ചെയ്യുന്നവരും കരുത്തന്മാരും മയമില്ലാത്തവരും മര്യാദയില്ലാത്തവരും മല്ലന്മാരുമാണ്. അങ്ങനെയുള്ള ഈ ദേശത്ത് കൂടെ ഇസ്രയേൽ മക്കളെ വിടുമ്പോൾ ഈ പതിയിരിക്കുന്ന ഈ ഫെലിസ്തീർ ഇവരെ കയറി അടിച്ചു ശരിയാക്കും. ഇസ്രായേലിൻ്റെ ഒരു പ്രകൃതി യുദ്ധം ചെയ്യാൻ അറിയത്തില്ല, യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഫെലിസ്തീർ നല്ല യുദ്ധം ചെയ്യുന്നവരുമാണ്, ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല.
അതുകൊണ്ടാണല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകവും സംഖ്യാപുസ്തകവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെ ഇവരെ പറ്റി ഒരു പരാമർശമുണ്ട്. യുദ്ധമറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കുവാൻ യഹോവ വെച്ച ജാതികളാണിത്. അപ്പൊ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പലർക്കും യുദ്ധം അറിയത്തില്ല. ഇസ്രായേലിന് ഫെലിസ്തീനാണ് ചെറുപ്പം മുതലേ യുദ്ധം ചെയ്ത് ശീലിച്ചവരാ. നല്ല നെടുപ്പമുണ്ട്. അപ്പൊ നെടുപ്പമുള്ള യുദ്ധം അറിയാവുന്ന ഇവർ വഴിയിൽ രാജപാതയുടെ രണ്ട് വശത്തും പതിയിരിക്കും. ഇസ്രായേൽ ഈ വഴി കൂടെ കയറി ചെല്ലുമ്പോൾ സൂക്ഷ ഇവരെ അടിക്കും. അതിന് കാരണം കൂടെ പറയാം. ഇസ്രായേൽ മക്കളുടെ കൈവശം ടൺ കണക്കിന് വെള്ളിയും പൊന്നും ഉണ്ട്. അവനവര് വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചെന്ന ടൺ കണക്കിന് വെള്ളിയും പൊന്നും. അപ്പൊ ഇത് അപകരിച്ചെടുക്കാൻ ഇവരെ തകർക്കാൻ യുദ്ധത്തിൽ അഭ്യാസം തികഞ്ഞ ഫെലിസ്തീൻ കയറി അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഒക്കത്തില്ല. ഇവർ ഈ ചുമ്മാ നിന്ന് ചള്ളും പൊട്ടും പറയുന്നതല്ല, അല്ല കണ്ടോളാം, പിന്നെ കണ്ടോളാം, അടുത്ത ആഴ്ച കണ്ടോളാം, സ്തോത്രം. ചുമ്മാ വെറുതെ യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ ഇവരുടെ പോക്കൊക്കെ അങ്ങ് കണ്ടാൽ, ആ പോക്കും വരവും കണ്ടാൽ ഇപ്പം കയറി അടിക്കുമെന്നും പറഞ്ഞാൽ ഈ വരുന്നത് നമ്മുടെ ആരാധനയ്ക്കുള്ള വരവൊക്കെ കണ്ടാൽ ഇപ്പം കൈയടിച്ച് പാടി ആരാധിച്ച് ഹോളും കൂടെ പൊളിച്ചു വെച്ചാൽ പോകും. ഇവിടെ വന്നു വെച്ച് നത്തിരിക്കും പോലെ ഇരിക്കുക. ആ വരവ് ഇങ്ങോട്ട് കണ്ടാൽ ഇപ്പം കയറി ആരാധിച്ച് മൈക്കിൻ്റെ സ്റ്റാൻഡ് കൂടെ എടുത്ത് പണ്ട് കുഞ്ഞുട്ടി ചാൻ അടിച്ച പോലെ ട്രമ്മിനിട്ട് അടിച്ചപ്പോൾ ട്രമ്മ് പൊട്ടി കൈ അകത്ത് കയറിയപ്പോൾ ട്രമ്മ് കൊടുത്തുകൊണ്ട് കറങ്ങി. നമ്മുടെ വരവും പോക്കും ഒക്കെ കണ്ടാൽ ഇപ്പം ഇവിടെ തകർക്കുമെന്നും പറഞ്ഞാ വരുന്നത്. വെറുതെ വന്ന് ചിലരിരിക്കുക. സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ പുറപ്പാട് കണ്ടാൽ ഓർക്കും ഇവർ ഇപ്പം യുദ്ധം ചെയ്യും. കാരണം എൻ്റെ ഭാഷയാ നല്ല വെച്ചുകെട്ടുമായിട്ടായി വന്നേക്കുന്നത്. രണ്ട് വാക്യം വായിച്ച ഇവരുടെ പുറപ്പാട് എങ്ങനെയായിരുന്നു? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യവും 14-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും ഒന്ന് വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിസ്രയീൻ ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ഇനി 14-ന്റെ 8 ചേർത്ത് വായിച്ചേ. യഹോവ മിസ്രയീൻ രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ അടുത്തത് എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. കണ്ടോ, ഈ 13-ന്റെ 18 14-ന്റെ 8 രണ്ട് വാക്യത്തിൽ ഇവരുടെ പുറപ്പാടിനെ പരാമർശിക്കുന്ന ഒരു പ്രയോഗം, യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടെന്ന. ഇവരെ പറ്റി നല്ല അറിവില്ലാത്ത ആൾക്കാർ ഓർക്കുന്നത് യുവമാർ കയറി അടിക്കും, ദേശമെല്ലാം വെട്ടിപ്പിടിക്കും. നമ്മൾ ആ വരവ് കണ്ടില്ലേ, സിയോൺ ഗീതാവലി, NIV, KJV, ഗ്രീക്ക് ബൈബിള്, ഹീബ്രു ബൈബിള്, എല്ലാം നല്ലതാ. തമ്പേർ, അതിൻ്റെ ഒരു കമ്പ്, സൈട്രമ്മ് 2 കമ്പ് എന്നാണ്. ഇതെല്ലാം വെച്ച് ദൈവം ഇതൊക്കെ ആവശ്യമാണ്. ഈ വരവും പോക്കുമൊക്കെ കണ്ടാൽ ഇപ്പൊ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കുമെന്നാ. പക്ഷെ ചുമ്മാ ഇരുന്ന് ഉറങ്ങുന്നവരും ഉണ്ട്. ദൈവത്തിന്റെ മഹത്വം. ഇവരുടെ പുറപ്പാട് കണ്ടോ, യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടെന്നാ. കാണുമ്പോ തോന്നും ഇവരിപ്പൊ യുദ്ധം ചെയ്യുമെന്ന്, പക്ഷെ ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. പെന്തിക്കോസ് വന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ പ്രാർത്ഥിക്കാൻ അറിയാൻ മേല. ഇവിടെ അന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോ കേട്ടെങ്കിലും ഇരിക്കണ്ടേ, അന്നാരും ഇരുന്ന് ഉറങ്ങും. ആമേൻ പറയുമ്പോ അടുത്തിരിക്കുന്ന തട്ടും എഴുന്നേക്കാൻ, അതും കേട്ടില്ല. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇപ്പോഴും ഞാൻ ഓരോന്ന് പഠിക്കുക. പ്രായമുള്ള കർത്തദാസന്മാരുടെ ഒക്കെ ചെന്ന് അറിയാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കി പഠിക്കും. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ അടൂര് ബഹുമാന്യ കർത്തദാസൻ ബെഞ്ചമിൻ വർഗീസ് അവൻ അവരുടെയൊക്കെ പോയി. ഞാൻ സമയം കിട്ടുമ്പോൾ പോകും. അവരിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്, പ്രായമുള്ളവരിൽ നിന്ന്. ഇപ്പം പിന്നെ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ടൗൺ സഭ മേടിക്കുക. ഒരു ദൈവദാസൻ്റെ കീഴ് നിൽക്കുകയോ ശുശ്രൂഷയുടെ വിധം മനസ്സിലാവുമെന്നും അറിയാൻ മേല. ചാടി അങ്ങ് ഇറങ്ങി ദൈവം വിളിച്ചെന്നും പറഞ്ഞു. അതിൻ്റെ അപാകതയുണ്ട്. തുടങ്ങേണ്ട എവിടാ, നിർത്തേണ്ട എവിടാ, ആരംഭിക്കുന്ന എങ്ങനാ, നിർത്തുന്ന എങ്ങനാ. സ്തോത്രം. നമ്മൾ ഓരോ ദിവസവും പഠിക്കണം. ഞാൻ ഒരുവോളം വായന വേറൊരു ഭാഗത്ത് പഠിക്കണം. കർത്താവ് അങ്ങനെ പഠിപ്പിച്ച് ശിഷ്യരാക്കണമെന്നാണ് പറഞ്ഞത്. ഓരോ ദിവസവും പഠിക്കണം. നമുക്കെല്ലാം അറിയത്തില്ല. അറിയാവുന്ന പലരുണ്ട്. അവരുടെ അടുക്കൽ പോയി സമയം കണ്ടെത്തി അവരിൽ നിന്നൊക്കെ ചോദിച്ച് കേട്ട് പഠിച്ചാൽ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഫെലിസ്തീൻ യുദ്ധം ചെയ്യുന്നവരാ. അപ്പൊ യുദ്ധം അറിയാത്ത ഇവരെ ആ പെരുവഴി രാജപാതയെ കൂടെ വിട്ടാൽ പതിയിരിക്കുന്നവർ കയറി അടിക്കും. അടിക്കുമ്പോൾ ഒന്നേ ചാകും, ഇല്ല തിരിച്ച് പുറകോട്ടോടി ഇസ്രായേൽ പോകും.
അങ്ങനെ ഇപ്പോ ചില ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് തിരിച്ചു ഓടി പോയല്ലോ അല്ലേ. അടിയുണ്ട്, ഷാജി കയറി അടിച്ചു നേരെ പുറകോട്ട് അങ്ങ് പോയി. ചെന്നേച്ച് ഇപ്പൊ അവന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് തെറ്റിപ്പോയെന്ന്. നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് വരാൻ? ഇപ്പൊ തെറ്റിപ്പോയെന്ന്. ഷാജിന്റെ അടി മേടിക്കരുതേ. അപ്പൊ ദൈവത്തിനറിയാം ഇവരെ ഈ വഴിയെ കൂടെ വിട്ടാൽ ഇവരെ അടി കിട്ടി തിരിച്ചോടും അല്ലേ ചാകും. അതുകൊണ്ട് ദൈവം തപ്പുരാൻ ആ വഴിയെ കൂടെ ഇവരെ വിട്ടില്ല. അടുത്ത വാക്യം, ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ഇവരെ ചുറ്റിച്ച് നടത്തിയെന്ന. അപ്പൊ ഇവരെ ചുറ്റിച്ചത് ദൈവമാണ്. അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് അതിന് വേറെ കാരണമുണ്ട്, ഭാഗമെല്ലാം എടുക്കുന്നില്ല. സംഖ്യാപുസ്തകം 21 വായിച്ചത് വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ഇവര് ക്ഷീണിക്കാനുള്ളതിന്റെ ഒരു കാരണം വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ദൈവത്തിനും മോശയ്ക്കും ക്രിസ്തുവിനും വിരോധമായി സംസാരിച്ചു. ക്രിസ്തുവിന് വിരോധമായി സംസാരിച്ച ഭാഗമാണ് ഇവർ പറയുക, ഈ സാരമല്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണെന്ന് എന്ന് പറഞ്ഞ മന്നയ്ക്കെതിരെ സംസാരിച്ചു. മന്ന യേശു ക്രിസ്തുവിന്റെ നിഴല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന ഒന്നുകൂടെ പറയാം. മന്ന ക്രിസ്തുവേശുവിന് നിഴല. അതിന് ഒന്നാമത്തെ കാരണം ഈ മന്ന ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണതാണ്. ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ നസ്രയനാകുന്ന യേശു ക്രിസ്തു. ബാക്കി സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോവുകയും പോകാനിരിക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ നസ്രയനാകുന്ന യേശു ക്രിസ്തു. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, ഇടയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗ മഹിമകൾ വെടിഞ്ഞു, ഇടയ്ക്കു വേണ്ടി യേശു യാഗമായി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മന്നയുടെ വിശേഷത ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞു വീണതാ. ഉയരത്തിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ നസറായനാകുന്ന യേശു ക്രിസ്തു. ആ മന്നയ്ക്കെതിരെ ആയി ഒരു പ്രശ്നമുണ്ടാക്കിയത് സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. കഴിച്ചില്ലേ, കഴിച്ചില്ലെന്നല്ലേ ഉള്ളൂ. ഉടക്കുണ്ടാക്കാവോ? മാസികത്ത് ഞാൻ ഭക്ഷണം ഒത്തില്ല. നീ കഴിച്ച് കഴിക്കണ്ട, ഉടനെ അവിടെ കിടന്ന് കലക്കി കാടിയാക്കി അല്ലേ. ശരിയല്ല. നമുക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് മാറിയേക്കണം. ഇപ്പൊ നമുക്കൊരു സഭയെ ചെല്ലുന്നു, നിങ്ങൾ മനുഷ്യർ സഭയെ ചെന്നു, സഭയുടെ നടപടിക്രമം നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളങ്ങ് മാറിയേക്കണം. അതിനകത്തിരുന്ന് കോല് വെക്കരുത്. എല്ലാ ഞായറാഴ്ച വന്നേച്ച പുള്ളിയുടെ പോക്ക് അത്ര ശരിയല്ല, ഞങ്ങൾ പിന്നെ പുള്ളിയോടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്കിതിന് പ്രതികരിക്കണം. നമ്മളും ആരംഭം മുതൽ പുള്ളിയുടെ കൂടെ, അതൊന്നും ഇവിടെ ചെലവാകുകയല്ല. എനിക്കിപ്പോൾ നിങ്ങളോട് ഇഷ്ടമില്ല, ഞാൻ അങ്ങ് അകന്ന് മാറിയപ്പോൾ നിങ്ങളുടെ കൂടെ എന്ന് വെച്ച് പാര വെക്കണോ? ഞാൻ അങ്ങോട്ടെല്ലാം തിരിയുമ്പോൾ അല്ലെ, നിങ്ങൾ എങ്ങോട്ടെല്ലാം തിരിയുമ്പം? ശരിയല്ല. നിനക്ക് മന്ന ഇഷ്ടമല്ലേ, കഴിക്കണ്ട. നിനക്ക് യേശുവിനെ ഇഷ്ടമല്ലെങ്കിൽ രക്ഷാവാചകം ഏറ്റെടുക്കണ്ട. ഉടനെ നീ പുറത്തിറങ്ങി വെച്ച് കന്യക എങ്ങനെ ഗർഭിണിയാകും? യേശു കാശ്മീരിൽ വന്നിട്ടില്ലേ? പോടാ. യേശു എന്തുവാ പഠിച്ചെന്നല്ലേ പറഞ്ഞ യോഗ, അങ്ങനെ യോഗ പഠിച്ചെന്ന് ടിബറ്റിലെങ്ങാണ്ട് വന്നല്ലേ. പിന്നെ യേശു മരിച്ചൊന്നുമില്ല, ഡെഡ് ബോഡി ആരാണ്ട് മോട്ടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇവന്മാർ കള്ളത്തിൽ അത് അന്ന് മുതലേ ഉണ്ട്. എന്തിനു നീ ഇങ്ങനെ നിന്ദിക്കുന്നു? പ്രായമുള്ളവരെ വന്ന് ജില്ലയിൽ നിന്ദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അല്ല, അവൻ നിന്നയേക്കാനും കൂടെ വന്നത്. അവിടെ നിന്ന് നമുക്ക് വേണ്ടി നിന്നയേറ്റല്ലോ. അവിടെ നിന്ന് നിന്നയേറ്റത് കൊണ്ടാണല്ലോ നമ്മുടെ നിന്നയെല്ലാം മാറിയത്. അവിടുന്ന് വേണ്ടി നമുക്ക് അവിടുന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചല്ലോ. അവിടുന്ന് നമുക്ക് കഷ്ടം സഹിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ ഇന്ന് പകലും ആയുസ്സോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അവിടുത്തെ സ്തുതിപ്പാൻ അവസരം ലഭിച്ചത്. അയ്യോ ടി കെ ശൗമേൽ സാറ് പാടിയ എനിക്ക് കൂടുതൽ പാട്ടാ, നമ്മുടെ ശുശ്രൂഷയ്ക്കൊക്കെ കൂടുതൽ പാട്ടായിരിക്കും. നിന്നിതനായി നിസാരനായി നിസ്സഹായനായി, നിന്നിതനായി നിസാരനായി നിസ്സഹായനായി, വന്നിതനായി നീ നിന്ന
വന്നതോ വന്നിതനായി നീ നിന്നതോ മനുവേല വന്ദനം മന്നിലേഖന മനുജാതിക്കായി വന്നത ഉന്നതാദിവ മനുവേല വന്ദനം ഈ ഉപകാരം ചെയ്യുക യോഗ്യനല്ല ഞാൻ ഈ ഉപകാരം ചെയ്യുക യോഗ്യനല്ല ഞാൻ ഓ നീ കൃപ കാട്ടി നായക ജീവദായക നീ കൃപ കാട്ടി നായക ജീവദായക മനുവേല വന്ദനം മന്നിലേഖന മനുജാതിക്കായി വന്നത ഉന്നതാദിവ മനുവേല വന്ദനം കർത്താവിന് മഹത്വം കൊടുത്താണ്ടേ അവിടുന്ന് വേണ്ടി നമുക്ക് അവിടുന്ന് നമുക്ക് നിന്ന് എല്ലാം സഹിച്ചു നമുക്ക് വേണ്ടി. അപ്പൊ ഇസ്രായേൽ മക്കള് ഈ മന്നയ്ക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു. സാരമില്ലാത്ത ആഹാരം വെറുപ്പാണ്. എന്റെ പ്രിയര്, മന്നയ്ക്കൊരു കുഴപ്പവുമില്ല, കുഴപ്പം എനിക്ക് നിങ്ങൾക്ക് വാ. നമ്മൾ ഈ നമ്മുടെ കുഴപ്പം മറച്ചു വെച്ച് ചടുത്തുള്ളവനാ കുഴപ്പക്കാരൻ എന്നാ. ബ്ലസാ നീ തോറ്റില്ലയോടാ ഒന്ന് നമ്മൾ പറഞ്ഞു തന്നെ. ജോബിയും തോറ്റു, നീ തോറ്റ ചരിത്രം പറഞ്ഞാൽ പോരെ. ഒന്ന് അവൻ ജോബിയും കൂടെ കൂട്ടുപിടിക്കുക, ജോബി തോറ്റു, സാങ്കുട്ടിയും തോറ്റു, ജെയ്സനും തോറ്റെന്നാ കേൾക്കുന്നേ. അപ്പൊ നാല് പേരായി. ഞാനും നിങ്ങളും എല്ലാം പലപ്പോഴും നമ്മുടെ കുറ്റം അങ്ങ് മറച്ചു വെക്കുക. ഈ ചിലർക്ക് അവർ നോക്കുന്നവരാരും ശരിയല്ല. ഞങ്ങൾക്കൊരു കൊച്ചമ്മയുണ്ട്, അവർ നോക്കുന്നത് ആരും നമുക്ക് നമ്മുടെ കുറവുകളൊന്ന് കണ്ടുപിടിക്കാം, നമ്മെ തന്നെ താനൊന്ന് ശോധന ചെയ്യുക, നമുക്കൊന്ന് അനുദപിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവർ മന്നയ്ക്കെതിരെ നിന്നാവാചകം പറഞ്ഞു. പിന്നെ മന്ന ക്രിസ്തുവിന് നടല, ഒന്ന് ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണത്. രണ്ട്, ഈ മന്ന ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നതാ നിങ്ങൾക്ക് അറിയാം, ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുക സന്ദർഭം വന്നുകൊണ്ട്. ഈ മന്നയുടെ വേറൊരു വിശേഷത, ഇത് കൊത്തമ്പാലരി പോലെ ചെറുതാ, ചെറുതാ, വളരെ ചെറുതാ. വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിപ്പാൻ ചെറുതായിട്ട് അവതരിച്ചതിനെ കാണിക്കുക. ഈ അണ്ടകണാകത്തെ മുഴുവൻ നിർമ്മിച്ച വലിയവനായ ദൈവം നക്ഷത്ര, ഹരിനാമകീർത്തനത്തിൽ ഒരു പ്രയോഗമുണ്ട്, നക്ഷത്ര പങ്കുതികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങ് ഉയർന്നളവിൽ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പൊ നക്ഷത്ര കൂട്ടങ്ങൾ, കോടി കോടി നക്ഷത്രങ്ങളാണ് വാരി വെതറിയെന്ന. ഈ കാണുന്ന അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ച കർത്താവ് സർവജ്ഞനായ ദൈവം, എത്രയോ വലിയ ഗോളങ്ങളാ, ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഗോളങ്ങളല്ലയോ കിടക്കുന്നത്. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകമ്മയിൽ ആകവെ 28,000 പരിണാകമെന്ന. ഇതിന്റെ എത്രയോ വലിപ്പം മടങ്ങ ഓരോ നക്ഷത്രങ്ങൾ. ആ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി വളരെ ചെറുതാ. ആ ചെറിയ ഭൂമിയിൽ എനിക്ക് തോന്നുന്ന 1/4 വെള്ളമല്ലയോ, 3 വെള്ളമാ, 1 എങ്ങാണ്ട് കരയുള്ളൂ. ആ കരയുടെ ചെറിയൊരു പൊട്ടുപോലെയാണ് പലസ്തീൻ നാട്. ആ പലസ്തീൻ നാടിൽ പലരെ അനേകർ ജീവിച്ച ഒരു ചെറിയ സഹോദരി, ഞാനങ്ങനെ ഒരു 6 പൊക്കം വെക്കുക, അത്ര ഉണ്ടോന്നൊന്നും അറിയാമല്ല, ചെറിയൊരു സഹോദരി. പക്ഷെ നല്ല സ്ത്രീയാ മറിയം, മാനിക്കപ്പെട്ടവൾ, ബഹുമാനിക്കപ്പെട്ടവൾ, മാന്യായ ഒരു യുവതി മറിയം. ആ മറിയത്തിന്റെ ഞാനങ്ങ് കണക്കാക്കുക 6 പൊക്കം. 6 പൊക്കത്തിനകത്ത് ഉദരത്തിൽ അകത്ത് ഒരു ചെറിയ ഗർഭപാത്രം. ആ ഗർഭപാത്രത്തിനകത്ത് വചനം ജഡമായി തീർന്ന് ചെറുതായിട്ട് ഉരുവായി. ആരാന്നോർക്കണം, വലിയവനായ ദൈവം. എന്തിനാ ഇങ്ങനെ ചെറുതായിട്ട് അവതരിച്ചത്? ഞാനും നീയും രക്ഷപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ വലിപ്പമല്ല അങ്ങ് മാറ്റിവെക്കണം. ഞാൻ വലിയ പുള്ളിയാ, എന്നെ കവിഞ്ഞ് വേറെ ആരും ഇല്ല. ഞാൻ ശ്വാസം ഇപ്പം വിട്ടില്ലെങ്കിൽ തിരുവല്ല മുഴുവൻ പോകും. ഞാനാണ് തിരുവല്ല താങ്ങി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഞാനില്ലേ തിരുവല്ലയുടെ സ്ഥിതി. ഞാനുള്ളത് കൊണ്ടാണ് ഈ സഭ ഇങ്ങനെ
പോകുന്നത്. ചില സഹോദരിമാർ പറയുന്നത് ഞാൻ കേട്ടുണ്ട്, പാസ്റ്ററെ ഞാൻ ഒരുത്തി ഉള്ളത് കൊണ്ടാണ് ഈ വീടിങ്ങനെ, ഞാനില്ലായിരുന്നേ ഒന്നും മിണ്ടുകയല്ല. ആ കാണായിരുന്നു, നീ ഇല്ലായിരുന്നേ കുറച്ചുകൂടെ ചൊവ്വനെ വീട് പോയാലും. ചില സഹോദരന്മാർ പറയത്തില്ലേ, പാസ്റ്ററെ ഞാനുള്ളത് കൊണ്ടാണ് ഈ സഭ ഇങ്ങനെ പോകുന്നത്, ഞാനുള്ളത് കൊണ്ടാണ് ഈ വീട്ടിൽപ്പെട്ടവരെല്ലാം ജീവിക്കുന്നത്, എൻ്റെ കണ്ണടയുമ്പം കണ്ണടയും ഞങ്ങൾ കൊണ്ട് കുഴിച്ചിട്ടു അത്ര തന്നെ വേറെ തന്നെ. ഞെളിയാതെ ഭയപ്പെട്, നമ്മുടെ കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാ. പ്രൈസ് ദ ലോർഡ്. ഞാൻ തന്നെ ജ്ഞാനത്തിലും ധനവാൻ തൻ്റെ ധനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയിൽ പ്രശംസിക്ക്. വല്ലോ പോയിടാനുണ്ട് കാൽവരി ക്രൂശില്ല. നമ്മുടെ വലിപ്പഭാവമെല്ലാം അങ്ങ് മാറ്റണം. ഈ ചില ആത്മീക കൂട്ടായ്മയ്ക്കൊക്കെ നമ്മൾ ചെന്നാൽ ചിലർ എല്ലോട് മിണ്ട് കേലല്ലോ, ആ വണ്ടികളുള്ള വരവും ആ ഇരിപ്പും ഇറങ്ങി. ഈ എന്നായിരുന്നു ഈ ഈ ഞങ്ങളുടെ നാട്ടിലൊരു മീനുണ്ട്, ഇപ്പം അത് മീനല്ല ഊതിവീർപ്പൻ, അതിന് ഊതിവീർപ്പൻ എന്നല്ലേ പറഞ്ഞത്, ആ ഇങ്ങനെ വീർത്തിരിക്കും ഊതിവീർപ്പൻ. അതിന് വേറെ ഒരു പേരൂടെ ഉണ്ട്, ഒരു മഞ്ഞ കളറും ചെറിയ പൊട്ട് പൊട്ട, നിങ്ങൾ കുട്ടനാട്ടിൽ വന്നാൽ കാണാം, ഊതിവീർപ്പൻ പാർപ്പ. അതിങ്ങനെ ഉരുണ്ടിരിക്കും, ഒരു ചിര സൂചി കൊണ്ടൊരു കുത്തു കുത്തിയാൽ മതി ഊതിവീർപ്പം തീർന്നു. ആത്മീക ലോകത്ത് ഒത്തിരി ഊതിവീർപ്പന്മാരുണ്ട്, വെറുതെ ഇരുന്നങ്ങ് വീർക്കുക. ഒരു കൂട്ട് വിശ്വാസി വന്നാൽ ഒന്ന് മിണ്ടാനോ കൈ കൊടുക്കാനോ, എവിടാ വീട്, എന്തോ പേര്, അതെ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ഇനി കാണാം, അതൊക്കെയല്ലേ എൻ്റെ മര്യാദ അല്ലേ. ഞാൻ അടുത്ത സമയത്ത് ഒരു അടക്കത്തിന് പോയി, എൻ്റെ ദൈവമേ എല്ലാം എന്നതാണോ ഈ മനുഷ്യൻ്റെ എല്ലാം പ്രകൃതി, ഓരോരുത്തരിങ്ങനെ അങ്ങ് മസിൽ പിടിച്ചാൽ നിൽക്കുന്നത്, ശ്വാസം പോലും. ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നപ്പം ഒരാൾ വന്ന് നോക്കി, കടുവ നോക്കുമ്പോൾ നോക്കി വെച്ച് പോയി. പുള്ളി ഉദ്ദേശിച്ചത് വേറെ ആരാണ്ട്, വന്നപ്പം ഞങ്ങളാ എന്ന ഒരു സാമാന്യ മര്യാദ. അയ്യോ പാസ്റ്റർ അല്ലെങ്കിൽ സഹോദര അല്ലേ ബ്രദറെ, ഞാൻ വേറൊരു ആളാ ഉദ്ദേശിച്ചത് സോറി, അല്ലെങ്കിൽ ആ അതല്ലേ എൻ്റെ മര്യാദ. അവള് വന്ന് കടുവ നോക്കി വെച്ചു, നമ്മളോർത്ത് എന്ത് വന്നു. ഒത്തിരി ഒന്നും വിസ്തരിക്കണ്ട, ഒരു വാക്ക് പറയാൻ തന്നെ. ഇപ്പൊ പിന്നെ കൈ ഒന്നും കൊടുക്കാൻ മേലാത്തൊരു കാലമാണ്, അതും ഗുണമായി, മിണ്ടാനും മേല. ആട്ടെ, നമ്മുടെ വലിപ്പഭാവമല്ല അങ്ങ് മാറ്റണം. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ ഒരു കന്യകയുടെ ഉദരത്തിൽ ചെറുതായി ചെറുതായിട്ട് അവതരിച്ചെങ്കിൽ നമുക്കതൊരു നല്ല മാതൃകയല്ലേ. നമ്മുടെ വലിപ്പഭാവമല്ല കള, സ്തോത്രം. ആട്ടെ, അപ്പൊ ഒന്ന്, ഈ മന്ന ഉയരത്തിൽ നിന്ന് പൊടിഞ്ഞതാണ് യേശു ക്രിസ്തുവിനെ നടല മുകളിൽ നിന്ന് വന്നവൻ. രണ്ട്, ചെറുതാ. മൂന്ന്, ഞാൻ എപ്പോഴും പറയും മന്നയുടെ പ്രത്യേകത, മന്ന കൊത്തമ്പാലരി പോലെ, അതിനെ പറ്റി പറഞ്ഞ ഉരുണ്ടിരിക്കുകയാണ് അല്ലയോ. ആ മല്ലി, മല്ലിയുടെ വലിപ്പവും മല്ലി പോലെ ഇരിക്കുമെന്നൊക്കെ, എന്തായാലും ഉരുണ്ടതാ എന്ന് പറഞ്ഞ അതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞേ, മന്നായിക്ക് മൊനയൊന്നുമില്ല, മന്നയ്ക്ക് മൊനയില്ല, ഉരുണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് ഇങ്ങനെ മന്ന താഴെ ഇരിക്കുക, നോക്കിയാലും മൊനയില്ല. ഇനി താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാലും മൊനയില്ല. സൈഡിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിയാലും മൊനയില്ല. ഏത് വശത്ത് ആര് എവിടെ വെച്ച് നോക്കിയാലും ഒരു മൊനയില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിർമ്മല ജീവിതമാണ്. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപം തീണ്ടാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ഒരു മനയില്ല. പീലാത്തോസും ഹെരോദാവും ആമന് സന്നിധി സംഘങ്ങളും മഹാപുരോഹിതന്മാരും ആമൻ വെറുതെ പോയവനും വന്നവനും എല്ലാം ആമന് സ്വത്ത കുറ്റം കണ്ടുപിടിക്കാൻ തക്കം പാർത്തു. കള്ളസാക്ഷികളെ വരെ കൊണ്ടുവന്ന് ഇങ്ങനെ വായിക്കുന്നു, ഒത്തു വന്നില്ലെന്ന. യാതൊരു കുറ്റവുമില്ലാത്ത പരമവിശുദ്ധനാ നമ്മുടെ കർത്താവ്. നിർമ്മലമായ രക്തം ജർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം ജർമ്മദാ നീ ചൊരിഞ്ഞു, കന്മാശം പോക്കി ദുഷ്ട കർമ്മ
പലത്തിൽ നിന്നും വിടുത ചെയ്തതിനാൽ ഞങ്ങൾ നടി വണങ്ങിടുന്നു. ആമേൻ. വിടുത ചെയ്തതിനാൽ ഞങ്ങൾ നടി വണങ്ങിടുന്നു. പേശി പോലമ്പി തുഷ്ടർ ക്രൂശിച്ചിടുമ്പോഴോ, പേശി പോലമ്പി തുഷ്ടർ ക്രൂശിച്ചിടുമ്പോഴോ, വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയ, വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയ. വിമല കാന്തി ചേർന്നു മുഖം വിളങ്ങി ശാന്തയാർന്നു. വിമല കാന്തി ചേർന്നു മുഖം വിളങ്ങി ശാന്തിയാർന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഊനമില്ലാത്ത പാപമില്ലാത്ത പരിശുദ്ധൻ, യാതൊരു മൊനയും ഈ മന്നയ്ക്കില്ല. അതാ ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല, അതല്ലല്ലോ നമ്മുടെ വിഷയം. ദൈവത്തിന് സ്തോത്രം. ഉരുണ്ടിരിക്കുകയാണ്, മൊനയൊന്നുമില്ല, ഉയരത്തിൽ നിന്ന് വീണതാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഈ മന്നയുടെ വേറൊരു വിശേഷത കൂടാരവാതക്കലാണ് കിടക്കുന്നത്. രാത്രിയിൽ മഞ്ഞ് പെയ്യുമ്പോൾ മന്നയും കൂടെ പൊടിയുമെന്ന ആ സംഖ്യാ 11:8 മഞ്ഞും മന്നയും മഞ്ഞും മന്നയും മന്നയും മഞ്ഞും മഞ്ഞും മന്നയും രാത്രി പൊടിക്കും. അതിരാവിലെ കൂടാരവാതില് തുറന്നങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ശൈലി പറയുക, മഞ്ഞ് മഞ്ഞ് ഇങ്ങനെ തട്ടി മാറ്റുമ്പോൾ അതിനകത്ത് മന്ന. ഒരു ഭാവനയോടെ പറയുക, മഞ്ഞ് തട്ടി മാറ്റുമ്പോൾ അതിനകത്ത് മന്ന, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന. അതെവിടാന്ന് ചോദിച്ചാൽ കൂടാരവാതുക്കൽ കിടക്കുക. ഈ മന്ന ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഒരു ചിന്ത ഇത്രയേ ഉള്ളൂ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ, യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. ആ രക്ഷിതാവ് നിന്റെ വാതുക്കലുണ്ട്. രക്ഷിതാവിനെ പറ്റി പടശ്ശേരിക്കരയെന്നും എങ്ങോട്ടും പോകണ്ട, കടപ്പുറത്ത് എന്ന് വെച്ച് പടിഞ്ഞാട്ട് നീന്തണ്ട, എറണാകുളത്ത് നിന്ന് വടക്കോട്ടും പോകണ്ട, തിരുവനന്തപുരത്ത് നിന്ന് നേരെന്ന മുനമ്പത്തോട്ട് പയ്യെ അങ്ങ് പോയ ഒന്നും പോകണ്ട, തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും ഒന്നും പോകണ്ട, വണ്ടി കയറിയും പോകണ്ട, കാശ് മുടക്കുകയും വേണ്ട. രക്ഷകൻ നിന്റെ വാതുക്കലുണ്ട്, നിന്റെ സമീപത്താ രക്ഷ. പ്രൈസ് ദ ലോർഡ്. രക്ഷകൻ നിന്റെ സമീപത്താ. ആ രക്ഷകനാകുന്ന യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്ക് നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. അതെ, ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെയുള്ള മന്നയെ ഇവർ നിന്ദിച്ചു, അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഈ മന്നയെ നിന്ദിച്ചപ്പോൾ, ഇവർ ക്ഷീണിച്ചു മന്നയെ നിന്ദിച്ചപ്പോൾ തമ്പുരാൻ തൻ്റെ ശിക്ഷ നടത്തി. അപ്പൊ ഈ ക്ഷീണിക്കാനുള്ള കാരണമായി പറഞ്ഞു വരുന്ന മന്നയെ ഇവർ ആക്ഷേപിച്ചു. അപ്പൊ ഇവർ ക്ഷീണിച്ചു, ക്ഷീണിച്ചപ്പോൾ തമ്പുരാൻ തക്ക ശിക്ഷ കൊടുത്തു. നമ്മൾ സംഖ്യാപുസ്തകം 23:22 വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് വായിച്ചത് കാട്ടുപോത്തിന് തുല്യ ബലം. അപ്പൊ 21 ക്ഷീണിച്ചവർ 23 ബലപ്പെട്ടു. അപ്പൊ അതിൻ്റെ അർത്ഥം ഇതിനിടയ്ക്ക് ഇവർ ബലപ്പെട്ടെന്നുള്ളതാണ്. അതെവിടാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. വായിച്ചേ സംഖ്യാപുസ്തകം 21:16 വാക്യം ഒന്ന് വായിച്ചേ. 21:16 അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറ് ഇത് തന്നെ. അപ്പോൾ ഇസ്രയേലി കിണറെ പൊങ്ങിവാ, അതിന് പാടുവീൻ. പ്രഭുക്കന്മാര് കുടിച്ച കിണറ്, ജനശ്രേഷ്ഠന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ട് ദണ്ടുകൊണ്ടും കുത്തിയ കിണറ് എന്നുള്ള പാട്ട് പാടി. ഏറെ സമയമെടുത്ത് ഭാഗം ചിന്തിക്കേണ്ടതെങ്കിലും സമയം അധികം അനുവദിക്കുന്നില്ല. ശ്രദ്ധിക്കുക, 21:4 ക്ഷീണിച്ചവർ, 23:22 കാട്ടുപോത്തിന് ഒരു ബലമുണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം ഇടയ്ക്ക് ഒരു ബലപ്പെട്ടു. ബലപ്പെട്ടത് എവിടാന്നാ ചിന്തിക്കുന്നത്? 21:16 വായിക്കുക. അവിടെ നിന്നവർ ബേരിലേക്ക് പോയി യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറ് ഇത് തന്നെ. അപ്പോൾ ഇസ്രയേലിൽ കിണറേ പൊങ്ങിവാ, അതിന് പാടുവീൻ. ആ കിണറിന്റെ പ്രത്യേകത, പ്രഭുക്കന്മാര് കുടിച്ച കിണറ. ഓരോ വാക്കും എടുത്ത് പ്രസംഗിക്കേണ്ടതാ, അതിന് മുതിരുന്നില്ല. ശ്രദ്ധിക്കുക, അവിടെ നിന്നവർ ബേരിലേക്ക് പോയി. ഈ ശൂര ബേര്, ഈ സ്ഥലങ്ങളെല്ലാം വേദപഠിതാക്കൾ ചെല്ല് പറഞ്ഞ അടുത്തടുത്ത സ്ഥലങ്ങളും ഏകദേശം ഒന്നാണെന്നുമാണ്. എന്തുവാകട്ടെ, ഈ ബേരിലേക്ക് വന്നു. ബേരിലോട്ട് വന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. ജനത്തെ ഒന്നിച്ചു കൂട്ട. ഈ ഒന്നിച്ചു കൂട്ടാൻ പറയാൻ കാരണം, ഇപ്പൊ ഇവര് വിഘടിച്ച് ചെതറി നിൽക്കുക. അതിന്റെ കാരണം മുമ്പേ ഓർപ്പിച്ചല്ലോ,
മന്നക്കെതിരെ ആക്ഷേപം പറഞ്ഞ് സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കി, ദൈവത്തിനും മോശയ്ക്കും ക്രിസ്തുവിനും വിരോധമായിട്ട് സംസാരിച്ച് പ്രശ്നമുണ്ടാക്കിയപ്പോൾ മന്നയെ നിന്ദിച്ചപ്പോൾ തമ്പുരാൻ അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പം വന്ന് യവനെയെല്ലാം കടിച്ചു. ഉടക്കുണ്ടാക്കിയവനെയും പ്രശ്നമുണ്ടാക്കിയവനെയും എല്ലാം പാമ്പ് കടിച്ചു. പാമ്പ് കടിക്കാൻ വരുമ്പം IPC ആണോ, ചർച്ചക്കോടാ, EGN ആണോ, ചാരോനാണോ, നൂണ്ടിയാണോ, ബെദേസ്തയാണോ, പായിപ്പാടാണോ, പ്യാജ് വല്ലോ, അത് പാമ്പ് അത് ചോദിച്ചാണോ കടിക്കുന്നത്? അച്ഛൻ എവിടെ, ചർച്ചക്കോട്ടിലാണോ? എടാ പാമ്പിന് ബോർഡ് വല്ലോ വിഷയമാണോ? ബോർഡ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ? നമ്മുടെ സഭ എഴുന്നു നിൽക്കണം. നമ്മൾ കൂടുന്ന പ്രസ്ഥാനത്തിൻ്റെ പേര് അത് നമ്മൾ ഒപ്പിച്ചതല്ലേ? പാമ്പിന് ബോ IPC AG ചർച്ചക്കോട് ഷാരോ ന്യൂണ്ടിയ അഖിലേന്ത്യ പെനിയേല നെയ്യേല ഇൻഡിപെൻഡൻ്റ് അന്തർദേശീയ TPM അതൊന്നും പാമ്പിൻ്റെ വിഷയമല്ല. നീ ഇപ്പം IPC ലാന്നേലും TPM ലാന്നേലും ഉടക്കൊണ്ടാക്കിയാൽ സൂക്ഷം കടിമയടിക്കും. ഞാൻ കുമ്പനാട്ടിരിക്കുക പാമ്പ് കടിക്കുകയല്ലേ? ഞാൻ കൊട്ടാരക്കര പെയ്തോമിനകത്താ പാമ്പ് കടിക്കുകയല്ലേ? ഞാൻ തിരുവല്ല ഷാരോൻ ഹോട് 7 നില കെട്ടിട അതിനകത്താ പാമ്പ് കടിക്കുകയല്ലേ? ഞാൻ സിയോങ്കുന്നില്ല, പേരൊക്കെ സിയോങ്കുന്നായിരിക്കും. എടാ പ്രമാണം തെറ്റുന്നവനെ എല്ലാം കടിക്കും. ഞാൻ തെറ്റിച്ചാലും സൂക്ഷം പാമ്പ് കടിക്കും. ഉടക്കുണ്ടാക്കിയവനെല്ലാം പാമ്പ് കയറി കടിച്ചു. അപ്പൊ എന്റെ ഒരു പാവനയും കൂടെ ചേർത്ത് പറയാം, ആദ്യം പാമ്പ് കടിച്ചവനെല്ലാം ചത്ത് വീണു, താമസിച്ച് കടിച്ചവനെല്ലാം വേദന കൊണ്ട് ഓടി, അതിൽ മുന്നേ ഓടുന്നവൻ പാമ്പ് കടിക്കാതിരിക്കാണ് ഓടി. അപ്പൊ ആദ്യം കടികൊണ്ടവനെല്ലാം ചത്ത് ചത്ത് പെടുപെടാന്ന് വീടുക. അപ്പം ജനമാകെ പ്രശ്നമായി, ആകെ പാളയത്തിൽ പാച്ചിലായി പ്രശ്നമായി. ജനം മോശയോട് പ്രശ്നമുണ്ടാക്കി. എന്തിനേറെ മോശയോടനെ ദൈവത്തോട് അപേക്ഷിച്ചു. തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, പെട്ടെന്നൊരു പിത്തളസർപ്പത്തെ ഉണ്ടാക്കുക. കൊടിമരത്തിന് തൂക്ക്. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവനെല്ലാം സൂക്ഷം ആ കൊടിമരത്തിലോട്ട് നോക്കിയാൽ മതി, അവിടെ ആ ഒരു പിത്തള സർപ്പമുണ്ട്. ആമ ഈ കടിയേറ്റവൻ അങ്ങോട്ട് നോക്കിയാ നിനക്ക് വിടുതല. കർത്താവ് പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെ ഉയർത്ത്. ശാപത്തിന്റെ പാപത്തിന്റെ ആമ കടിയേറ്റവരല്ല, ആമ ശാപം മാറ്റുവാൻ പാപം മാറ്റുവാൻ കഴിവുള്ള നസറയനാകുന്ന യേശുവിലേക്ക് നോക്കിയാൽ, യേശുവിനെ സൂക്ഷിച്ചു നോക്കിയാൽ നിന്റെ സകല ശാപവും മാറും. അഗ്നി സർപ്പത്തെ കടിയേറ്റവരെല്ലാം പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ടു. അപ്പൊ ആ ഭാഗം ഒന്നുകൂടെ ശരിക്കും പഠിച്ചാൽ, രക്ഷപ്പെട്ടെങ്കിലും കടി കൊണ്ടിയവനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി, ആകെ പ്രശ്നമായി. ഇത് കഴിഞ്ഞപ്പോൾ ആ 16-ാമത്തെ വാക്യത്തിൽ മോശയോട് ദൈവം പറയാ, ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. ജനത്തെ ഒന്നിച്ചു കൂട്ട്. ഈ ഒന്നിച്ചു കൂടാൻ പറയാൻ കാരണം കടി കൊണ്ട് ചതറിപ്പോയിരിക്കുക. നിങ്ങൾ യോജിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ എല്ലായിടത്തും പറയുന്നതാ, ഈ ക്രൈസ്തവ വിശ്വാസമുള്ളവരെല്ലാം കൂടെ ഒരു ഉപദേശ വിഷയത്തിലല്ല, അല്ലാതെ ഒരു ഐക്യത ഉണ്ടായിരുന്നു എന്ത് നല്ലതാ അല്ലേ? RC LC LC നമ്മുടെ LC അല്ല, ആ സിറിയനും ഗിറിയനും മെറിയനും റോമനും യാക്കോബ ഓർത്തഡോക്സ് മാർത്തോമ ഇവാഞ്ചലിക്കല് ബ്രദറ് പെന്തിക്കോസ് അതിനകത്ത് തന്നെ TPM അല്ലേ, ഇവാഞ്ചലിക്കല് രക്ഷാസൈന്യം CSI CMS ആംഗ്ലിക്കൻ അഭിനന്ദിക്കുന്ന എല്ലാവരെയും അല്ല, ഒരൈക്യത ഉണ്ടായിരുന്നു എന്ന് നല്ലതാ. ഇനി അതെല്ലാം പോട്ടെ, നമ്മൾ കൂടുന്ന സഭയിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ എന്ത് നല്ലതാ. ആംഗ്ലിക്കനൊക്കെ പോട്ടെ, ഇനി സഭയുടെ തങ്ങ പോട്ടെ, കുടുംബത്തുള്ളതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ ഇരുന്നില്ല. കുടുംബ പ്രാർത്ഥന എങ്കിലും നേരും ചൊവ്വനും. ജനത്തെ ഒന്നിച്ചു കൂട്ട. എന്റെ പ്രിയരെ, രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവകുഞ്ഞുങ്ങളാ. അങ്ങനെ ഇടപെട, രക്ഷിക്കപ്പെട്ട് ഏതെങ്കിലും സമയം പോട്ടെ, അവര് ചർച്ചക്കോളിലും IPC യിലും അസംബ്ലീസുകളിലൊക്കെ പോട്ടെ, എവിടെയും പോട്ടെ, പക്ഷെ കാണുമ്പോൾ ഒരു ഉള്ളത്തിലൊരു തുടിപ്പില്ലേ? എനിക്കങ്ങനെയാണ്.
രക്ഷിക്കപ്പെട്ടൊരു ദൈവം എന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അവിടെ എൻ്റെ ഒരു രീതി പറയാം, നിങ്ങൾ എതിർത്താലും ഇല്ലാലും ഞാൻ എല്ലാവരോടും ഇടപെടുന്നതാണ്. സ്തോത്രം. കക്ഷിപക്ഷ വർഗ വർണ്ണ വ്യത്യാസം പാടില്ല, അത് ഈ പുസ്തകം അനുവദിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നാം എല്ലാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ദൈവത്തിന് സ്തോത്രം. ആട്ടെ, ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറയാൻ കാര്യം ചെതറിച്ച് ഓടി, അതുകൊണ്ട് ഒന്നിച്ചു കൂട്ടി. അപ്പോൾ ഒന്നിച്ചവരെല്ലാം കൂടെ കൂടി ആ ഭാഗം പഠിച്ച കിണറ്റിൻകരയിലാണ് ഒന്നിച്ചു കൂടിയത്. അവിടെ നിന്നവര് ബേറിലേക്ക് വന്നു, യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറ് ഉറക്കെ മൈക്കൂടെ വായിച്ചേ, ശിവപാസ്തേ ഉറക്കെ വായിച്ചേ ഭാഗം മൈക്കൂടെ വായിക്കേ. ആ മൈക്കിന് ശബ്ദമില്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ നമുക്ക് കേൾക്കുന്നുണ്ട്, ദൂരെ ഇരിക്കുന്നവർക്ക് കേൾക്കുകയല്ല. അതിനായി മൈക്ക് കൂടെ വായിക്കാൻ നമുക്ക് കേൾക്കുന്നുണ്ട്, നമ്മൾ നല്ല ശബ്ദത്തിലാണ് കേൾക്കുന്നത്. വെളിയിരിക്കുന്നവർക്ക് കേൾക്കണം. അതിനായി മൈക്ക് കൂടെ ആ ഒന്നുകൂടെ വായിച്ചേ 16. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണറ്. അപ്പൊ ഇവര് കിണറ്റിൻകരയിലാണ് ഒന്നിച്ചു കൂടിയത്. കിണറ്റിൻകര ഒന്നിച്ചു കൂടിയച്ച തമ്പുരാൻ മോശയോട് പറഞ്ഞു, ജനത്തോട് പറ കിണറെ പൊങ്ങി വരാൻ പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാട്. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. കിണറിന്റെ ഒരു പ്രത്യേകത, പ്രഭുക്കന്മാര് കുടിച്ച കിണറ. അപ്പൊ ഈ കിണർ ജനസേട്ടന്മാരെന്നൊരു പദമുണ്ട്, അതിപ്പോ എടുക്കുന്നില്ല, എല്ലാം എടുക്കാൻ നേരമില്ല. പ്രഭുക്കന്മാര് കുത്തിയ കിണർ, പാട്ടുപാടി കിണറെ പൊങ്ങി വാ, കിണറെ പൊങ്ങി വാ എന്ന് പറഞ്ഞ വെള്ളം പൊങ്ങി വരാനായി പാടുന്നത്. ഈ കിണറിന്റെ പ്രത്യേകത, പ്രഭുക്കന്മാര് കുടിച്ച കിണറാണ്. അങ്ങനെ പുറകോട്ട് പഠിക്കുമ്പോൾ ഈ കിണർ ആരാണ് കുടിച്ചത്? അബ്രഹാം കുത്തിയ കിണറാണ്. അബ്രഹാമാണ് ഈ കിണർ കുത്തിയത്. കാരണം അബ്രഹാം പണ്ട് ഈ ശൂരിനും ബേഥേലിനും മധ്യേ പണ്ടൊന്ന് കൂടിയിരുന്നതാ. അതാ 20-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വായിച്ച ഉൽപ്പത്തി 20:1-2 വേഗത്തിൽ. ഇരുപതാം അധ്യായത്തിന്റെ 1-ും 2-ും ആണ് ഉൽപ്പത്തി പുസ്തകം. കാദേശിനും ശൂരിനും മധ്യേ കുടിയിരുന്നു. അപ്പൊ അബ്രഹാം പണ്ട് ഈ സ്ഥലത്ത് വന്ന് കുടിയിരുന്ന സ്ഥലങ്ങളാ. പ്രഭുക്കന്മാര് കുത്തിയ കിണറെന്ന. അപ്പൊ ചരിത്രം പറയുന്നത്, വേദ പഠിതാക്കൾ ചെല്ലു പറഞ്ഞ, അബ്രഹാമായി കിണർ കുത്തിയത്, പ്രഭുക്കന്മാര് കുത്തിയ കിണർ. അപ്പൊ ഒന്നുകൂടെ തെളിയ, അബ്രഹാം തന്നെ ആകാൻ ആ സാധ്യത. കാരണം അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവായിരുന്നു. അതിനൊരു തെളിവ് നമുക്ക് വചനത്തിൽ അറിയാം. അബ്രഹാമിന്റെ ഭാര്യ സാറായി 127 വയസ്സിൽ മരിക്കുക. സാറായി മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് സാറായി അടക്കാൻ സ്ഥലമില്ല, ശ്മശാന ഭൂമിയില്ല. നദി മുതൽ നദി വരെ അവകാശം ദൈവം കൊടുത്ത, പക്ഷെ അടക്കാൻ ബന്ധുക്കോസുകാർക്ക് ഇപ്പൊ വലിയ ഹാളും ഒക്കെ പണിയുന്നുണ്ട്. വീടാണെങ്കിൽ ഹാളിനേക്കാളും കോടിക്കണക്കിന് രൂപ മുടക്ക് വീടും പണിയാം. ചത്ത് കഴിയുമ്പം വെച്ച് വില പറയുക പലയിടത്തും, മിക്കടത്തും ചാവുകാലെന്ന് ഓർത്തായിരിക്കും. മരിച്ചു അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. അവന്റെ വീട് കണ്ടാ നമ്മൾ അന്തം വിട്ടുപോകും. ആ സെമിത്തേരിയുടെ എവിടോട്ട് ചെന്നേ? ഇന്നാളൊരു സെമിത്തേരി ചെന്നപ്പോ എന്റെ മുണ്ട് കീറി, കാരണം മുള്ളും കുത്തിക്കമ്പും എല്ലാം കൂടെ കുത്തി കീറി. നിങ്ങളെയൊക്കെ ഇയാൾ എന്തിനാ അങ്ങോട്ട് പോയെന്ന്? അതാന്ന് അതിന്റെ മര്യാദ. ആ അവിടെ നിന്ന് വൃത്തിയാക്കിയിടണ്ടേ. അയ്യോ, മിക്ക സഭയിലും ഇഷ്ടം പോലെ പണ്ട് കിടപ്പുണ്ട്, ഈ കാലനൊന്നും വൃത്തിയാക്കിയിടുകയല്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. വലിയ വലിയ സഭകൾ ഇഷ്ടം പോലെ പണ്ട് കിടക്കുക, യവന്മാർ കൊടുത്തതുമല്ല. പാവം പിടിച്ച ദൈവമക്കൾ ദൈവത്തെ സ്നേഹിച്ചും വചനത്തിൽ ഭയപ്പെട്ട് അവർ കൊടുത്തതാ. യവന്മാരിത് പണ്ടിന്ന് മാറ്റുക. എടാ സെമിത്തേരി 3 മാസം കൂടുമ്പോഴെങ്കിലും പോയിന്ന് വൃത്തിയാക്കി, മൾട്ടി കളറൊന്നും അടിക്കണ്ട, വെള്ളയെങ്കിലും പൂശി. ആ ഡെഡ് ബോഡി കൊണ്ടുവെക്കുമ്പം മഴയോ വെയിലോ അടിക്കാതിരിക്കാൻ ടിൻഷീറ്റ് എങ്കിലും ഇട്ട് വിഡി. സഭായമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ആണ്ടെ, നീയൊക്കെ പോയി ആണ്ട് ആ കൊല്ലകടവിലെ TPM കാരുടെ
സെമിത്തേരി ഒന്ന് കണ്ടേച്ചു വാ. വേറെ നല്ലത് ഒത്തിരി ഉണ്ട്, ഞാനത് കണ്ടത് കൊണ്ടാണ്. ആ നമ്മൾ നമ്മുടെ ഉപദേശം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല, നേരെ മേലോട്ട് പോവില്ലയോ? കുറച്ചൊക്കെ മര്യാദ വേണ്ടേ? അതെ, വിശേഷത്തിൽ വരാം. അബ്രഹാമിന്റെ ഭാര്യ സാറായി മരിച്ചു, അടക്കാ ശ്മശാന ഭൂമിയില്ല. അന്ന് അബ്രഹാം ഹിത്തിയരുടെ നാട്ടിലാണ്. അബ്രഹാം ഉടനെ അവരോട് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചു, അടക്കാൻ എനിക്ക് സ്ഥലമില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാണ്. ഹാ, എന്തോ പദമാ, ഞാൻ വന്നു പാർക്കുന്നവനും പരദേശിയാ, ഞാൻ ഇവിടുത്തുകാരനല്ല, ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോ. ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോ. ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. അപ്പൊ ശ്രദ്ധിച്ചേ, ഞാൻ വന്നു പാർക്കുന്നവനും പരദേശിയുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവളെ അടക്കാൻ എനിക്ക് അല്പം സ്ഥലം. അപ്പോൾ ഹിത്യര് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. അയ്യോ, ഈ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ നല്ല കിടിലൻ സാക്ഷ്യം. ഹിത്യര് പറയുന്ന സാക്ഷ്യം ആ കിടിലൻ സാക്ഷ്യം. ആ സഹോദരി എടുത്തെങ്കിൽ ആ വാക്യം വായിച്ചാൽ, ഹിത്യര് പറഞ്ഞ പദം അബ്രഹാമിനെ പറ്റി. ആ 23 അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം വായിച്ചേ. ഉൽപ്പത്തി, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും. ആ ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവീൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ഹിത്യർ അബ്രഹാമിനോട്. ഉടനെ ഹിത്യര് അബ്രഹാമിനോട്, യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാ. നമ്മളെ പറ്റി നമ്മളല്ല സാക്ഷ്യം പറയേണ്ടത്, നിന്നോട് ഇടപെടുന്നവർ സാക്ഷ്യം പറയണം. ഇത് നമ്മളെ പറ്റി ആരും സാക്ഷി പറഞ്ഞാലതുകൊണ്ട് നമ്മൾ തന്നെ നല്ലവനും വല്ലവനും വിശ്വസ്തനും. ഹല്ലേലൂയ. പിന്നെ ഇപ്പം പിന്നെ മൊബൈലിൻ്റെ ഒക്കെ ഇതൊക്കെ നല്ലതാണ്. മൊബൈലും എന്തോ വാട്സപ്പും ഞാൻ എതിർക്കുന്നില്ല. ആരും പറഞ്ഞാലത്തോണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോ ഇട്ടേച്ച് ജോഡി, ആരും പറയാനില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ആരെങ്കിലും ഒരാൾ പറയണ്ടായോ? വചനം പ്രസംഗിച്ചോ, ആലോചന പറഞ്ഞോ, നമ്മളെ പറ്റി മറ്റുള്ളവർ സാക്ഷ്യം പറയണം. ഇടപെടുന്നവർ പറയണം നീ ആരാന്ന്. ഞാൻ രാവിലെ കുളിയും കഴിഞ്ഞേച്ച് വസ്ത്രം എല്ലാം മാറി പുതിയ വസ്ത്രം ധരിച്ചേച്ച് നടുക്കാന്ന് ഞാനാണോ സാക്ഷി പറയേണ്ടത്? നമ്മളല്ലല്ലോ. നമ്മളെ പറ്റി നമ്മളോട് ഇടപെടുന്നവർ പറയണം. സ്തോത്രം. അബ്രഹാം ഇവിടെ പാർത്ത കാലം മുതൽ ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മളോട് അടുത്ത് ഇടപെടുമ്പോൾ ആൾക്കാർ മനസ്സിലാകണം നമ്മൾ ആരാണ്. ദൂരെ നിന്നെന്നല്ല ഈ അടുത്ത കാലത്ത് ആരാണ്ട് പറഞ്ഞു, സ്തോത്രം, ഞാൻ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തവനല്ലെന്ന്. ഞാൻ ആ സഹോദരൻ്റെയും കുറ്റമല്ല, ആരോ വല്ലതും പറഞ്ഞു കൊടുത്തതിൻ്റെ വെളിച്ചത്തിലായിരിക്കും. എടാ, നീ കാവാലത്ത് വന്ന് എന്നോട് ചോദിക്കണ്ട, ഞങ്ങളുടെ അയലത്തുകാരോടും നാട്ടുകാരോടും ചോദിക്കണം ഞാൻ ആരാന്ന്. എന്നുവെച്ചാൽ നീ എൻ്റെ അടുക്ക വരണം, എന്നോട് പറയുകയും ചെയ്യരുത് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന്. കാരണം നിങ്ങൾ എനിക്ക് പറഞ്ഞിട്ട് വിളിച്ചത് വല്ല ഇണക്കി വെക്കുമെന്ന് ഞാനൊന്നും ഇണക്കുന്നില്ല. ആദ്യം ഞങ്ങളുടെ കുടുംബത്തിൽ ചെന്ന് ചോദിക്കണം, ഇങ്ങനെ ഒരാൾ പെന്തിക്കോസ് പോയിട്ടുണ്ട് എങ്ങനുണ്ടെന്ന്. നിന്നെ വെല്ലുവിളിക്കുക. ഇത് കഴിഞ്ഞ് ഞാൻ നിന്റെ നാട്ടിലോട്ട് വന്ന് വരുന്നുണ്ട്, നീ ആരാന്ന്. ആദ്യം നമ്മുടെ വീട്ടിലും നാട്ടിലും അയലത്തുകാർക്കുമൊക്കെ നമ്മളെ പറ്റി ഒരു ധാരണ വേണ്ടേ? സ്തോത്രം. നമ്മളെ പറ്റി നമ്മളല്ല പറയേണ്ടത്, മറ്റുള്ളവർ സാക്ഷ്യം പറയണം. അബ്രഹാമിന് പറയാ, യജമാനൻ നീ ദൈവത്തിന്റെ പ്രഭുവാ. ആട്ടെ, നമ്മുടെ വിഷയത്ത് വരാ, അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവാ. അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഈ കിണർ കുടിച്ചത് അബ്രഹാം. പ്രഭുക്കന്മാര് കുത്തിയ കിണർ. ഇനി ഒരു ചിന്ത, എന്തിനാ അബ്രഹാം ഈ കിണർ കുത്തിയത്? ആ പ്രായമൊക്കെ ആയി, ഇനിയിപ്പം ശുശ്രൂഷയ്ക്ക് ഒന്നും പോലെ കോവിഡ് വാ, വെളിയിൽ വരങ്ങണ്ടെന്നാ, ഇനി വെറുതെ ഇരിക്കണ്ട ചാറ് കിണർ.
ഇപ്പൊ കൺവെൻഷനും ഇല്ല, കൂട്ടായ്മയിലെ വെളിയിലും യാത്രയൊന്നും ചെയ്യാനും മേല. ഗവൺമെൻറ്റും അല്ലെ നമുക്ക് പരിചയമുള്ളവരൊക്കെ കൊണ്ട് വീട്ടു സാധനം കൊണ്ട് തരുന്നുണ്ട്, ഗവൺമെൻറ്റുമൊക്കെ റേഷനും ഒക്കെ അതിൻ്റെ പരിവത്തിന് വെളിയിൽ ഉറങ്ങാൻ മേല. ആ എന്നാൽ ഇനി വെറുതെ ഇരിക്കേണ്ട, മൂന്നാല് കിണർ അബ്രഹാം കിണർ കുത്തിയതിനെ പറ്റി ഒരു ചിന്ത പറയുന്നത്, ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഒരു യാഗം കഴിക്കാൻ പറഞ്ഞു. ആ ഭാഗം നിങ്ങൾക്കറിയാം, 15-ാം അധ്യായത്തിൽ അബ്രഹാം യാഗം കഴിക്കുക. കുറുപ്രാവിനെ പിളർന്നില്ല എന്നൊരു പദമുണ്ട്, അത് വെച്ച് വേറെ ഉപദേശം തെളിയിക്കുന്നുണ്ട്. യിരമ്യാപുരത്തിലെ വാക്യമൊന്നും ഇപ്പം ഞാൻ എടുക്കുന്നില്ല, കഴിഞ്ഞ ദിവസം ദൈവദാസം പ്രസംഗിച്ച മറികടന്നു പോകുന്ന കാര്യവും പറഞ്ഞതാ, അതവിടെ ഇരിക്കട്ടെ. എന്തായാലും യാഗം കഴിച്ചു. ആ യാഗത്തിൽ ഒടുവിൽ റാഞ്ചൻ പക്ഷി ഇറങ്ങി ഉടലിന്മേലിറങ്ങി. അബ്രഹാം അതിനെ ആട്ടിക്കളഞ്ഞു, ആട്ടിക്കളയേണ്ടതിനെ ആട്ടിക്കളയണം, ആട്ടിക്കളഞ്ഞു. ഒടുവിൽ ഗാഢനിദ്ര വന്നു, വിസ്തരിക്കുന്നില്ല ഭാഗം നിങ്ങൾക്കറിയാം. ദൈവം തമ്പുരാൻ ഒരു ദൂത് പറഞ്ഞു അബ്രഹാമിനോട്, അബ്രഹാമേ നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പ്രവാസികളായി ആ ദേശക്കാരെ സേവിക്കുക. അന്ന് സന്തതി ഉണ്ടായിട്ടില്ല. സന്തതി എന്ന് അനേകരെ പറ്റിയല്ലേ, ഏകനെ പറ്റിയാ. അങ്ങനെ പഠിച്ചു വരുമ്പോൾ അത് ഇസഹാക്കിനെ പറ്റിയാ. ആത്മീക പാഠം പഠിച്ചു വരുമ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റിയുമാ. എന്തായാലും കൊള്ള സന്തതി ജനിച്ചിട്ടില്ല. ഇസ്മായേൽ പോലും ജനിച്ചിട്ടില്ല. ഇസ്മായേൽ 16-ാം അധ്യായത്തിൻ്റെ ഒടുവില്ല. ഇത് 15-ലെ വിഷയമാണ്. ഇസഹാക്ക് പിന്നെ അതും കഴിഞ്ഞാണ് ജനിക്കുന്നത്, 21-ല്. അപ്പം എന്തായാലും കൊള്ളാം, ഇസഹാക്കും ഇസ്മായേലും ജനിക്കുന്നതിന് മുമ്പ് 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അടിമകളായി പോകും. എന്നിട്ട് പറഞ്ഞു പറഞ്ഞു വന്നേച്ചേ ദൈവം ഒരു കാര്യം പറഞ്ഞു, 4-ാം തലമുറ അവറാച്ച ഇതിലേക്കൂടെ വരുമെന്ന്. ആ 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ചേ, ഉൽപ്പത്തി 15:16. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും മതി. അബ്രഹാമിനോട് ദൈവം പറയുകയാ, അബ്രഹാമേ 4-ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരും. ഞാനിങ്ങനെ അങ്ങ് പറയുകയാ, സന്തതി ഇല്ലാതിരുന്ന കാലത്ത് ദൈവം പറഞ്ഞു സന്തതിയെ തരും. ആ സന്തതി അവൻ തലമുറകളാകും. ഒടുവിലവരും ഇസ്രയേലിൽ ചെല്ലും, അടിമകളായി ദേശക്കാരെ സേവിക്കും. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ, എൻ്റെ സമയമാകുമ്പോൾ ഞാൻ ആ സന്തതികളെ തിരിച്ച് മടക്കിക്കൊണ്ടുവരും. 4-ാം തലമുറക്കാർ ഇതിലെ മടങ്ങി വരും. അബ്രഹാം ഇത് വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിച്ചെന്നാണല്ലോ അബ്രഹാമിനെ പറ്റിയൊക്കെ വായിക്കുന്നത്. അബ്രഹാം ഇത് വിശ്വസിച്ചു. ഞാൻ എൻ്റെ ഭാവനെ പറയുകയാ, അബ്രഹാം വിശ്വാസത്താൽ സന്തതിയെ കണ്ടു. എൻ്റെ ചിന്ത, അബ്രഹാം വിശ്വാസത്താൽ ഇസഹാക്കിനെ കണ്ടു, അബ്രഹാം വിശ്വാസത്താൽ യാക്കോബിനെ കണ്ടു, അബ്രഹാം വിശ്വാസത്താൽ ഗോത്രപിതാക്കന്മാരെ കണ്ടു, അബ്രഹാം വിശ്വാസത്താൽ വലിയ കൂട്ടം ആമൻ മിസ്രയീം വിട്ട് വരുന്നത് കണ്ടു. പ്രൈസ് ദ ലോർഡ്. ഈ വിശ്വാസം വർദ്ധിക്കുന്നത് ഒന്നെന്നാണ്. ഇസഹാക്കിനെ കണ്ടു, യാക്കോബിനെ ഏശാവിനെ പിന്നെ കണ്ടു, ആ യാക്കോബിൽ നിന്ന് 12 പിള്ളേരെ കണ്ടു, 12 എണ്ണത്തിൽ നിന്ന് പിന്നെ 70 പേരും കൊണ്ട് പോകുന്ന കണ്ടു, പിന്നെ 600,000 പുരുഷന്മാർ സ്ത്രീകളും എല്ലാം കൂടെ തിരിച്ചു വരുന്നത് കണ്ടു. വിശ്വാസം അങ്ങനെ വർദ്ധിക്കണം. ഇത് വന്ന ഉടനെ പറഞ്ഞ ആ